പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ സംസ്ഥാനത്ത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി ദുർബലമാകുന്നു. ഘടകകക്ഷികളുടെ കൊഴിഞ്ഞുപോക്കാണ് പ്രധാന പ്രശ്നം. മാത്രമല്ല ഉള്ളവരെ വെച്ച് പലയിടത്തും നിയോജക മണ്ഡലം പഞ്ചായത്ത് തലങ്ങളിൽ പോലും കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാനാകാത്തതുമാണ് മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ പ്രതിസന്ധിയുണ്ടാക്കുന്നത്. എൻ ഡി എ ദേശീയ സമിതി അംഗമായ പി സി തോമസിന്റെ കേരള കോൺഗ്രസും മുന്നണിയോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന പി സി ജോർജ് എം എൽ എയും യു ഡി എഫ് പാളയത്തിൽ ചേക്കേറുന്നതോടെ ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനം നേടാൻ ബി ജെ പി ലക്ഷ്യമിട്ട പദ്ധതികളും വിഫലമാകും. ബി ജെ പി കഴിഞ്ഞാൽ മുന്നണിയിലെ പ്രധാന കക്ഷിയായ ബി ഡി ജെ എസിനും പഴയ കരുത്തില്ല. സമത്വ മുന്നേറ്റ യാത്ര നടത്തി പാർട്ടി രൂപീകൃതമായ വേളയിൽ ഒപ്പമുണ്ടായിരുന്ന പല നേതാക്കളും പിന്നീട് അതിൽ നിന്നും വിട്ടുപോയി. അണികളിലും ചോർച്ചയുണ്ടായി. എങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് താഴെത്തട്ടിൽ പ്രവർത്തനം സജീവമാക്കാനും ഇതിനായി ഭാരവാഹികളെ നിയോഗിക്കാനും ബി ഡി ജെ എസ് ശ്രമിച്ചു വരികയാണ്. സി കെ ജാനുവിന്റെ ജെ ആർ എസ്, ജെ എസ് എസ് രാജൻ ബാബു വിഭാഗം, ആർ എസ് പി ബി തുടങ്ങിയ എൻ ഡി എയിലുണ്ടായിരുന്ന കക്ഷികളൊക്കെയും പല സമയങ്ങളിലായി വിട്ടുപോയി. ഈ കക്ഷികൾ വിട്ടുപോയതോടെ കേരളത്തിൽ ശക്തമായ മൂന്നാം മുന്നണി സൃഷ്ടിക്കുക എന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ കൂടെ ഉറച്ചുനിന്ന പി സി ജോർജ് എം എൽ എ നിയമസഭയിൽ ഒ രാജഗോപാലിനൊപ്പം ഒറ്റ ബ്ലോക്കായി തുടരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് അധികകാലം നീണ്ടുനിന്നില്ല. ബി ഡി ജെ എസിനെ മാറ്റി നിർത്തിയാൽ ദേശീയ തലത്തിലെ സഖ്യകക്ഷിയായ ശിവസേന ഒപ്പമുണ്ട്. പിന്നെയുള്ളത് കടലാസ് സംഘടനകളായ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ ഏതാനും ചെറിയ കക്ഷികളും ഈ കൂടാരത്തിൽ അവശേഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് എൻ ഡി എ സജീവമല്ലെന്ന അഭിപ്രായം കൺവീനറും ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റുമായ തുഷാർ വെള്ളപ്പള്ളി പലതവണ തുറന്നു പറഞ്ഞു. ചുരുക്കത്തിൽ ബി ജെ പി മാത്രമായി മൂന്നാം മുന്നണിയെന്ന സ്വപ്നവും സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു.